വേദനയും ദുഃഖവും നിറഞ്ഞ കളത്തിപ്പറമ്പിൽ വീട് ഇനി സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും തണൽ നൽകുന്ന കുടയാകുന്നു. ഇരട്ട കൊലപാതകത്തിന്റെ നടുക്കത്തിലും കേസ് അന്വേഷണത്തിലും കേരളം മുഴുവൻ ചർച്ചയായ കളത്തിപ്പറമ്പിൽ വീടാണ് സാന്ത്വനത്തിന്റെ വേറിട്ട മുഖമാകുന്നത്. മാളപ്പള്ളിപ്പുറം കളത്തിപ്പറമ്പിൽ പരീദിന്റെ ഭാര്യയും മരുമകളും ദാരുണമായി കൊല്ലപ്പെട്ട ആ വീടാണ് രൂപമാറ്റം വരുത്തി ഹെവൻസ് പാലിയേറ്റീവ് ഹോം കെയർ സംരംഭമായി മാറിയിരിക്കുന്നത്. മാള കേന്ദ്രമായുള്ള ഹെവൻസ് വില്ലേജ് ചാരിറ്റി ട്രസ്റ്റിന്റെ കീഴിലാണ് ഒന്നര പതിറ്റാണ്ട് മുൻപുള്ള നടുക്കുന്ന ഓർമ്മകളെ സാന്ത്വനത്തിന്റെ കുടക്കീഴിലാക്കിയത്. ഏറെക്കാലമായി ട്രസ്റ്റിന് വിട്ടുകൊടുത്ത സ്ഥലത്ത് നിരവധി മാറ്റങ്ങൾ വരുത്തിയാണ് സാന്ത്വനത്തിന്റെ കുട നിവർത്തിയിട്ടുള്ളത്. ദുരന്തത്തിനിരയായ അമ്മമാരുടെ ഓർമ്മയിൽ 101 അമ്മമാരുടെ സംഭാവനയിലാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. മാറാരോഗികളുടെ ദുരിതങ്ങളും വേദനകളും ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരെ കണ്ടെത്തി പൂർണ്ണമായും സൗജന്യ പരിചരണം ഉറപ്പാക്കും. ഇതിനായി ഡോക്ടർ, നഴ്സ്, സാമൂഹിക പ്രവർത്തകർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സന്നദ്ധ പ്രവർത്തകർ, രോഗിയുടെ കുടുംബം എന്നിങ്ങനെ അടങ്ങുന്നതാണ് പാലിയേറ്റീവ് സംഘം. ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഹെവൻസ് വില്ലേജിന്റെയും പാലിയേറ്റീവ് സംരംഭത്തിന്റെയും ചുക്കാൻ പിടിക്കുന്നത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നടൻ വിനോദ് കോപൂരാണ് പാലിയേറ്റീവ് സംരംഭം തുറന്നുകൊടുത്തത്. നഹാസ് മാള, കെ പി നൌഷാദ്, നാസർ മാസ്റ്റർ, കെ എ സദറുദ്ദീൻ, ഷഫീർ കരുമാത്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹെവൻസ് വില്ലേജിന്റെ കുടക്കീഴിൽ സാന്ത്വനത്തിന്റെയും സ്നേഹവായ്പിന്റെയും വേറിട്ട മാതൃക ഒരുക്കിയിട്ടുള്ളത്. ടി സി വി, മാള.